പിന്നെ അതെ, ഏറ്റവും മൂത്ത മമ്മൂക്ക അവിടെ, അവിടുത്തെ അംഗങ്ങളെ പറയാം. അതിൻ്റെ ഉള്ളത് ആമിന, അതിൻ്റെ ഉള്ളത് ഇബ്രാഹിം കുട്ടി, അതിൻ്റെ ഉള്ളത് സക്കരിയ, അതിൻ്റെ ഉള്ളത് സൗദ. ഈ സൗദയുടെ മോന് അഷ്കർ സൗദ, അവന്റെ ഉമ്മയാണ് സൗദ. സൗദ ഞാൻ ഏതാണ്ട് ഒരു പ്രായമാണ്. അതിൻ്റെ ഉള്ളത് ഷാഫിന. അങ്ങനെ മൂന്നാണ്, മൂന്ന് പെണ്ണുമാണ് അവർ. അപ്പൊ ഞങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ്. ഞാനും ഈ സക്കരി എന്ന് പറഞ്ഞ ആളും ഞങ്ങൾ വോളിബോൾ കളിക്കാനൊക്കെ ഇവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ ഞങ്ങൾ പോകുമായിരുന്നു. അങ്ങനെ കണ്ടിട്ടാണ് എന്നെ വിളിപ്പിച്ചു. പുള്ളി ആലപ്പുഴയിൽ പ്രിൻസ് ഹോട്ടലിൽ താമസിക്കുമ്പോൾ, അപ്പം ഏഴ് പിന്നെ തിരക്കാൻ ആ സമയത്ത് അതൊക്കെ കളിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ എന്നെ വിളിപ്പിച്ചു ചെന്നു. അപ്പോൾ എനിക്ക് 98 ഒരു സ്റ്റേറ്റ് അവാർഡ് കെ സി ബി സിയുടെ കിട്ടിയിരിക്കുക നാടകത്തിൽ, അങ്കമാലി പൂജയുടെ. ഇതും കൂടിയൊക്കെ ആയിട്ടാണ് എന്നെ വിളിപ്പിക്കുന്നത്. വിളിപ്പിച്ച് ഞാൻ അവിടെ ചെന്നു. എന്താ നമുക്ക് വിളിച്ചെന്ന് പറഞ്ഞു, എടാ നിൻ്റെ നാടകം ഞാൻ കണ്ടായിരുന്നു പറയും. ഏത്? കാളിദാസകര. അപ്പം അന്നൊന്നും നമുക്ക് ടി വിയില്ല, ഒന്നുമില്ല ആ സമയത്ത്. അങ്ങനെ കണ്ട് നിന്റെ സിനിമയിൽ അഭിനയിക്കാൻ ഞാനാവുമോ എന്നൊക്കെ പറയുന്നത്. കാരണം നാടകം ചെയ്തുകൊണ്ട് ഇരിക്കുന്നവർക്ക് ഒരിക്കലും സിനിമ ചെയ്യാൻ പറ്റില്ല. സിനിമയല്ല, ക്യാമറ കുമ്പി ചെല്ലാൻ പറ്റില്ല. കാരണം ഏത് സമയത്ത് നാടകം വരുമെന്ന് പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒരു ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞ് സിനിമയിലെ കോടി പോകുമ്പോൾ ഇവിടെ നാടകമുണ്ട്, നമ്മളൊരാളില്ലെങ്കിൽ അന്നത്തെ കാര്യം ബാക്കിയുള്ളൊരു സ്ഥലത്ത് ചെന്ന് തല്ലി മേടിക്കണം, അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണം, നഷ്ടപരിഹാരം കൊടുക്കണം. അങ്ങനെയാണ് നിലവിൽ നടന്നുണ്ട്. കുമരകൃതൊക്കെ എന്തോരം നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ടെന്നറിയോ? പുള്ളിക്ക് ട്രൂപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ച എന്താ പറയുക, ഈ ആക്ടിങ് ഭയങ്കര വ്യത്യാസമാണല്ലോ സിനിമയിലെയും നാടകത്തിലും തമ്മിൽ. അപ്പൊ അതൊക്കെ കാരണമാണെന്ന് വെച്ചാൽ അന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ. അതുകൊണ്ടല്ല ശരിക്കും പലരും പറയും നാടക സിനിമയിൽ വരുമ്പോൾ ചിലർ പറയും നാടകമാണോ, അത് നാടകം വേണ്ട എന്ന് പറയും. പക്ഷെ നാടകത്തിനെ അങ്ങനെ പുച്ഛിക്കാൻ പറ്റും. നാടകത്തിന് ഒരുപാട് നമ്മളിപ്പോൾ ഒരു ഇമോഷൻസ് വെക്കണമെങ്കിൽ നമ്മളുടെ ഈ ശബ്ദ വ്യത്യാസം വേണം. അതൊരു നമ്മുടെ ഭാവങ്ങൾ കാണുന്ന ഒരു 15-ാമത്തെ റോ വരെ കാണാം. കറക്റ്റ്. നമ്മുടെ എക്സ്പ്രഷൻ വേറെ ആര് കാണാനാ? പക്ഷെ അതേസമയം നമ്മൾ ക്യാമറയിലാണ് സംഭവം. മറ്റേ നമുക്ക് ക്ലോസ് ഫ്രെയിമിലെല്ലാം കാണാൻ പറ്റും. നമ്മൾ ശബ്ദത്തിൽ കൂട്ടിയിടണം. ഏത് സെന്റിയാണെങ്കിൽ തന്നെ സെന്റി പൊരിച്ച് കുറച്ച് കൂടുതൽ അങ്ങേ ഇരിക്കുന്നവർക്ക് വരെ. ഞാനിപ്പോൾ ആ നാടകം കളിക്കുന്ന സമയത്ത് ആറ്റുകാലൊക്കെ നാടകം കളിക്കുമ്പോഴേ ജനസമുദ്രമാണ്, മണ്ണ് വീണ താഴെ വീഴില്ല എന്ന് പറഞ്ഞ പോലെ. അത്രയ്ക്ക് ജനത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെയുള്ള സാധനം കൊടുക്കണ്ടേ? അതുപോലെ കുറച്ച് കൈയും കാലും ഒക്കെ ഇട്ടുള്ള അതാണ് നാടകത്തിൻ്റെ. അപ്പൊ ഈ മമ്മൂക്ക എന്നിട്ട് ഓഫർ ചെയ്തിട്ട് ഫസ്റ്റ് സിനിമ മമ്മൂക്ക വഴിയാണോ കിട്ടുന്നത്? അത് ജസ്റ്റ് അതല്ല ഇതിലൊക്കെ രസം. അവിടുന്ന് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജ്വാലയ എന്ന് പറഞ്ഞ സീരിയലല്ലേ, പഴയ സീരിയല്, മമ്മൂക്കയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ. മെഗാബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ബാനറില് പുള്ളിയാണ്. അപ്പൊ എന്നോട് അവസാനം പറഞ്ഞ് എടാ നീ എന്നാ നമ്മുടെ ജ്വാലയിൽ അഭിനയിക്കുന്നു പറയും. എന്താ ശരി എന്ന് പറയും. അന്നേരം അങ്ങോട്ട് വന്നിട്ടില്ല. 2009 ഈ സംഭവം ജ്വാലയെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനങ്ങനെ എന്നാ ശരി പേടിക്കണ്ടേ, മമ്മൂക്ക പ്രൊഡ്യൂസ് ചെയ്യണതല്ലേ, മമ്മൂക്കയല്ലേ പറയുന്നത്. ഞാൻ ആ വർഷം നാടകത്തിന് പോയില്ല. ഞാനിവിടെ വിളിയോട് വിളി അങ്ങോട്ട്, ഒരു രക്ഷയില്ല. അപ്പോഴല്ലേ നമ്മൾ ഈ ഫീൽഡിൽ വന്നപ്പോഴേ നമുക്ക് ഇവരുടെ കളി മനസ്സിലാക്കേണ്ടത്. അതായിട്ടില്ല, വരട്ടെ ഇരുട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് ഇവിടെ ഇല്ലേ ഓരോരുത്തരും വേഷം വരുമ്പോൾ ഇതൊക്കെ നമ്മളെ വിളിക്കാൻ പറ്റുന്ന വേഷമായിരുന്നില്ല, എന്നിട്ട് നമ്മളെ വിളിക്കുന്നില്ല എന്ന് നമ്മൾ സ്വയം ഇബ്രാഹിംകുട്ടിക്കോട് പറയുക. ഇന്ന പോലെ സംഭവം ആദ്യയുടെ ഇതൊക്കെ അവരൊക്കെ എന്ന് പറഞ്ഞു പുള്ളി ഇങ്ങനെ. ഈ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു റംസാൻ വരുന്നു, മമ്മൂക്ക വീട്ടിലെത്തി. മമ്മൂക്ക വീട്ടിൽ ഇതുപോലെ ഈ നമ്മുടെ കട്ടളപ്പടിയിൽ ഇരിക്കുകയാണ്. ഒരു 3 മണിയായിട്ടുണ്ട് വൈകിട്ട്. ഞാനങ്ങ് ചെല്ലുന്നു, ആ വട വട എന്തെങ്ങനെയുണ്ട് നാടകം? നാടകമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ നാടകത്തിന് മുകളിൽ. അതെന്താ മമ്മൂക്കയല്ലേ പറയാം എന്നോട് സീരിയലേ അഭിനയിക്കാൻ? അതെ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്തില്ല, എന്ത് ചെയ്യാൻ? ഇങ്ങനെ കൂലിപ്പണിയൊക്കെ ചെയ്ത് നടന്നു. ഒന്നും പറയും പുള്ളി തലക്ക് കൈ കൊടുത്തിട്ടേ പെട്ടെന്ന് ഇബ്രാഹിം കുട്ടിക്കും സക്കരിയും കൂടി തിരുവനന്തപുരത്തിന് പോകാൻ ലഗേജൊക്കെ ഏറ്റിക്കൊണ്ട് ഈ വഴി. എടാ ഇബ്രാഹിം കുട്ടി ഇവനെ കൂടെ നീ കൊണ്ടുപോയിക്കോ, അവൻ്റെ കൂടെ നിർത്തിയിട്ട് നീ പോകുന്നിടത്തൊന്ന് അവനെ കൂടെ നിന്ന് പരിചയപ്പെടുത്തു. അതാ വാടാന്ന് പറഞ്ഞ് ഞാൻ വാരിക്കെട്ടി ഒരു ബാഗ് കേട്ട് പോയി. ആ പോക്ക് നേരെ അങ്ങോട്ട് പോയിട്ട്
ഇബ്രാഹിംകുട്ടിക്കാണ് പോകുന്ന വഴിക്ക് ഓരോ സെറ്റിൽ എന്നെ കൊണ്ടുപോകും, പരിചയപ്പെടുത്തും, ചെറിയ വേഷങ്ങൾ കിട്ടും, അങ്ങനെ ഡിറ്റക്റ്റീവ് ആനന്ദ് അതൊക്കെയാണ് തുടങ്ങണത്.